മൊബൈൽ ഫോൺ ഇന്നൊരു അഡിക്ഷനാണ്. ഉപയോഗിച്ച് ശീലമാക്കിയവർക്ക് ഉപേക്ഷിക്കാനാവാത്ത വിധം നിത്യജീവിതത്തിന്റെ ഭാഗമായി തീർന്ന ഉപകരണം. അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിന്റെ ടെലിഫോണിൽ നിന്ന് മാർട്ടിൻ കൂപ്പറുടെ സെൽഫോണിലേക്കുള്ള ദൂരം ഒരു ശതാബ്ദമായിരുന്നെങ്കിൽ ആദ്യ മൊബൈലിന് വെറും 40 വർഷം കൊണ്ട് സംഭവിച്ച മാറ്റങ്ങൾ ഏറെ. മൊബൈൽ ഫോൺ ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ 2-ാം സ്ഥാനത്താണ് ഇന്ത്യ. ചൈനയാണ് 1-ാമത്. നെറ്റ്വർക്കിംഗ് സൈറ്റായ സിസ്കോയുടെ റിപ്പോർട്ട് പ്രകാരം 2020 ആവുമ്പോഴേക്കും ഇന്ത്യയിലെ മൊബൈൽ ഫോൺ ഉപഭോക്താക്കളുടെ എണ്ണം 4.4% വർദ്ധിച്ച് 990.2 മില്യൺ ആവും. രാജ്യത്തെ മുഴുവൻ ജനസംഖ്യയുടെ 71% വരും ഇത്. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരം രാജ്യത്തെ മൊബൈൽ ഫോൺ ഉപഭോക്താക്കളുടെ എണ്ണം 798.4% ആയിരുന്നു. കൂടാതെ 2020 ആകുന്നതോടെ മൊബൈൽ ഡേറ്റ ട്രാഫിക് പ്രതിമാസം 12 മടങ്ങായി വളർന്ന് 1.7 എക്സാബൈറ്റിലെത്തും. കഴിഞ്ഞ വർഷം മൊബൈൽ ഡേറ്റ ട്രാഫിക് ഏകദേശം 148.9 പെറ്റാബൈറ്റ് ആയിരുന്നു. ഇന്ത്യയിലെ 4G കണക്ഷൻ വാർഷിക വളർച്ചാ നിരക്കിൽ 2015-ഉം 2020-ഉം ഇടയിൽ 144% വർധന പ്രതീക്ഷിക്കുന്നു. 2020 ആകുന്നതോടെ അവ ആകെ മൊബൈൽ കണക്ഷനുകളുടെ 26.2% സിസ്കോയുടെ റിപ്പോർട്ടിൽ പറയുന്നു. 2015-ൽ 15.7% ത്രീ ജി കണക്ഷൻ 2020 ആവുമ്പോഴേക്കും 52.6% റിപ്പോർട്ടിലുണ്ട്. മനുഷ്യനും യന്ത്രവും തമ്മിലുള്ള അകലം കുറഞ്ഞു വരുന്നതിന്റെ തെളിവാണ് ഇവയുടെ ഉപയോഗത്തിലുണ്ടാവുന്ന വർധന.